1961 പഞ്ചായത്തും പിണറായി പഞ്ചായത്തും സംയുക്തമായി ഒരു പഞ്ചായത്തായി മാറി. അന്ന് കേരളത്തിൽ മൊത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളെ അന്ന് സംയോജിപ്പിച്ചുകൊണ്ട് ആ കാലത്താണ് പോയത്. അന്നേരം തന്നെയാണ് ഇവിടെയും പിണറായി ഗ്രാമപഞ്ചായത്ത് ഇരുപട്ടിയും പിണറായും ചേർന്നിട്ടുള്ള പഞ്ചായത്താണ്. നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനമുള്ള ഒരു പഞ്ചായത്താണ് പിണറായി പഞ്ചായത്ത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാം, എല്ലാ സാധനങ്ങളും ലഭിക്കപ്പെട്ട രീതിയിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ പിക്കോസ് എന്ന സ്ഥാപനം, ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ റോഡ്, പാലം, ബിൽഡിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളും പ്രവർത്തിച്ചത്. ഇപ്പോൾ ഒരാളെങ്കിലും സൊസൈറ്റിയോട് കിടപിടിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നടന്നു വരുന്നത്. പിണറായിയിലുള്ള ബീഡി സഹകരണ സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ബീഡി കമ്പനിയാണ് പാറപ്പുറം ബീഡി ബ്രാഞ്ച്. പിണറായിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ബീഡി തൊഴിലാളികൾ. അതിനകത്തുള്ള ഇപ്പോൾ പുരുഷ തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞുപോയി, ബാക്കി സ്ത്രീ തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അതും ഈ മേഖലയും ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ വൈവിധ്യവൽക്കരണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ ലെതർ ഫാക്ടറിയും അതുപോലെ കുടനിർമ്മാണ ഫാക്ടറിയും കൊണ്ടുവരുന്ന സംഭവം. ഇവിടെ ഇപ്പോൾ 85 നെയ്ത്ത് തൊഴിലാളികൾ പണിയെടുക്കുന്നു. അപ്പോൾ അതിലിപ്പോൾ അത് കൂടാതെ 20 മറ്റ് അനുബന്ധ തൊഴിലാളികൾ. പിന്നെ കാര്യമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ബെഡ്ഷീറ്റ്, പിന്നെ ടേബിൾ കവർ, ടേബിൾ മാറ്റ്സ്, ഷർട്ടിങ്. ഇപ്പോൾ എക്സ്പോർട്ട് കുറഞ്ഞതുകൊണ്ട് എക്സ്പോർട്ട് ഇപ്പോൾ 2-3 പിന്നെ ലൂമിൽ മാത്രമേ ഉള്ളൂ. 25 ലൂമിൽ എക്സ്പോർട്ട് നടന്നു. 70 ലക്ഷത്തിൻ്റെ സീൽ സ്റ്റോൺ ഓറാൻ കഴിഞ്ഞാലുണ്ടായിരുന്നു. പിണറായി പഞ്ചായത്ത് പൊതുവിൽ കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ പിണറായി പഞ്ചായത്ത് മുന്നേറിയെടുത്തുകൊണ്ടാണ് ഇതൊക്കെ നടത്തി തുടങ്ങിയത്. വേറെ ഒരു പഞ്ചായത്തും മുന്നേറിയിട്ടില്ല. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി അടിച്ചപ്പുറത്ത് നടത്തുന്നതിന് വേണ്ടി കേരളത്തിലുള്ള 39 സഖാക്കൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വിവേകാനന്ദ വായനശാലയിൽ ഒത്തുവന്നുകൊണ്ടാണ് പാർട്ടി പരസ്യ പ്രവർത്തനത്തിനുണ്ട് സ്വകാര്യ സമ്മേളനം ചേർന്നത്. പിണറായി പഞ്ചായത്തിലെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ പള്ളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏക്കറുകണക്കിന് സ്ഥലവുമുണ്ട് ഈ പള്ളിയിലേക്ക്. ജൈവ സമ്പത്ത് അടങ്ങിയൊരു കമ്പൗണ്ടും കൂടിയാണ്. കുത്തുപാറ കുഴിച്ചിട്ടാണ് ഈ കുളം ഉണ്ടാക്കി കാണുന്നത്. അർത്ഥം പറഞ്ഞ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള സർപ്പക്കാവാണ് ഇത്. ഇത് അമ്പലത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുഴിച്ചു നോക്കുമ്പോൾ കണ്ടെത്തുകയാണ് ഇത്. അപ്പോൾ പഴയകാലത്തുള്ള മഹർഷിമാരോ അല്ലെങ്കിൽ സ്വാമിമാരൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നതിന് വേണ്ടി സാധ്യതയുണ്ട്.